Good morning, my dear teachers and my dear friends. I am Aditi Ani Angelus from Standard A. ഇന്ന് ഞാനിവിടെ നമ്മുടെ കെമിസ്ട്രിയിൽ പഠിപ്പിച്ച ലിപ്നസ് പേപ്പർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരും. അതിനാൽ ഞാൻ ഇവിടെ ഒരു എ ഫോർ ഷീറ്റ് സൈസിലെ പേപ്പർ എൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കുറച്ച് ഇലകൾ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ പേപ്പറിലേക്ക് നമുക്കിട്ട് ഉരയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഉരയ്ക്കുമ്പോൾ നല്ല പിങ്ക് കളറായിരിക്കും. ഉരച്ചല്പം കഴിയുമ്പോൾ തന്നെ ഇതൊരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡിലേക്ക് ഇത് മാറും. ഇത് കഴിയുമ്പോൾ നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ ഉരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു അല്പസമയം ഉണങ്ങാനായി മാറ്റിവെക്കാം. ഇനി ഈ ഉണങ്ങിയ പേപ്പറിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ഇനി ഒരു ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വലിയ പേപ്പറിൽ ചെയ്ത് കുറച്ചധികം കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ ഇവിടെ രണ്ട് പാത്രത്തിൽ കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതോ ഒരു പാത്രത്തിലെ സൊല്യൂഷൻ ആസിഡിക് പവർ ഉള്ളതാണ്. അതേതാണെന്ന് നമുക്ക് ഇതിലൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ ആദ്യത്തെ ബൗളിൽ മുക്കി നോക്കി, പക്ഷേ ലിപ്നസ് പേപ്പറിൻ്റെ നിറം ഒന്നും മാറിയിട്ടില്ല. ഇനി ഞാൻ മറ്റൊരു ലിപ്നസ് പേപ്പർ എടുത്ത് രണ്ടാമത്തെ ബൗളിലേക്ക് മുക്കി നോക്കി. ഇപ്പോൾ ലിപ്നസ് പേപ്പറിൻ്റെ കളർ ചുമപ്പായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിത് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ ബൗളിൽ നമ്മൾ മുക്കിയപ്പോൾ ലിപ്നസ് പേപ്പറിൻ്റെ നിറം മാറിയിട്ടില്ല. രണ്ടാമത്തെ ബൗളിൽ നമ്മൾ മുക്കിയപ്പോൾ ലിപ്നസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായത് നമുക്ക് കാണാം. ഈ എക്സ്പീരിമെൻ്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.